ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പെറ്റ്യൂണിയ ചെടികളാണ് കേട്ടോ. വലുതായിട്ടുണ്ട്, ഇതിൻ്റെ വിത്ത് പാകുന്നത് മുതലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഇത് മാറ്റി നടന്ന വീഡിയോ കൂടി ഇടാമോന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് കുറച്ച് ചെടികളിൽ നിന്ന് മാറ്റി നടാൻ പോകണം. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, നല്ല ഹെൽത്തിയായി, നല്ല എല്ലാം തന്നെ, എല്ലാ ചെടികളും തന്നെ ഇങ്ങനെ ബുഷിയായി നിൽക്കുകയാണ്, തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ നട്ടിരിക്കുന്ന പാത്രത്തിൽ. അപ്പോൾ ഒരു വിത്ത് പോലും മുളയ്ക്കാതിരുന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് പെറ്റ്യൂണിയ വിത്ത് പാകുന്നത് എന്നുള്ള വീഡിയോ കാണാത്തവരുടെ അടുത്ത് കാണുക കേട്ടോ. ഇത് നാടൻ പെറ്റ്യൂണിയുടെ തൈകളാണ് കേട്ടോ. നാടൻ പെറ്റ്യൂണി നമുക്ക് അറിയാം ഒരുപാട് പൂക്കളുണ്ടാവും, ഒത്തിരി വെയിലടിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി ഡിസംബർ മുതൽ മഴക്കാലം ആവുന്നത് വരെ പെറ്റ്യൂണിയുടെ ഒരു സീസണാണ്. ഇഷ്ടംപോലെ പൂക്കളായിട്ട് നമ്മൾ കാണാറുണ്ട് ഓരോ വീടുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഹാങ്ങിങ് ബോട്ടിൽ വളർത്താം, അതുപോലെ നിലത്തൊക്കെ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്യൂണിയ നടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നട്ടു തുടങ്ങുക, എന്നാൽ മാത്രമേ നല്ല ഒരു സമയത്ത് പെറ്റ്യൂണിയ വളരേണ്ട സമയത്ത് പൂക്കളൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് തൈകളെടുത്ത് മാറ്റി നട്ടതാണ്, കഴിഞ്ഞ ആഴ്ച നട്ടതാണ്. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു നാല് ദിവസം മുന്നേ നട്ടതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, മാറ്റി നട്ടപ്പോൾ വളരെ പെട്ടെന്ന് ഇത് വലുതാവുന്നുണ്ട്. നമ്മൾ സീഡ് വിത്ത് മുളപ്പിച്ചതിൽ വെച്ചിരിക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മളിത് മാറ്റി നടുമ്പോൾ വളരെ വേഗത്തിലാണ് ഇതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ മാറ്റി നടണം എന്ന് പറയുന്നത്. ഓൾറെഡി എൻ്റെ പെറ്റ്യൂണിയ വിത്തുകൾ മുളപ്പിച്ച് തൈകൾ മാറ്റി നടാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവരിൽ കുറച്ച് തൈകളെ എടുത്ത് മാറ്റി നടാൻ പോവാണ്. ഇതാണ്ടല്ലോ വ്യത്യാസം കണ്ടില്ലേ, ഇതേ സെയിം സൈസിലുള്ള തൈ മാറ്റി നട്ടതാണ് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത്. അപ്പോൾ അത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. പെറ്റ്യൂണിയൻ്റെ പോട്ടിങ്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളിതുപോലെ പെറ്റ്യൂണിയ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോട്ടിങ്സ് പ്രകാരം ഒന്ന് മാറ്റി നടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്നും മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പെറ്റ്യൂണിയുടെ പോട്ടിങ്സിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് മണലാണ് കേട്ടോ. മണലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഉണക്കപ്പൊടി തന്നെയാണ്, പക്ഷേ മഴ നനഞ്ഞപ്പോൾ ഒന്നിങ്ങനെ കുതിർന്ന് വന്നതാണ്. പിന്നെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ വളരെ കുറച്ച് മണ്ണ്. നിങ്ങളുടെ കയ്യിലുള്ള മണ്ണിന് നല്ല നീർവാർച്ചയുള്ള നല്ല മണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇവിടുത്തെ മണ്ണ് പെറ്റ്യൂണിയ്ക്ക് പറ്റിയ മണ്ണല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ മണ്ണ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. മണലിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, മണലും ചാണകപ്പൊടിയും കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെറ്റ്യൂണിയ വളർത്തി ശീലമുള്ളവർക്ക് മനസ്സിലാവും, ചീച്ചിൽ വളരെ വേഗത്തിൽ ബാധിക്കുന്നൊരു ചെടിയാണ് പെറ്റ്യൂണിയ. വെള്ളം ഒത്തിരി കൂടിയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫംഗിസൈഡും കൂടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ മണ്ണെടുത്തിട്ടുള്ളൂ എന്ന് പറയാം, കാരണം ഇതിന് കോട്ടിങ്സ് തയ്യാറാക്കി വരുമ്പോൾ നല്ല നീർവാർച്ചയുള്ള ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ പോട്ടിങ്സ് തയ്യാറാക്കാനായിട്ട്. ഇവിടുത്തെ മണ്ണ് പശപശപ്പുള്ളൊരു മണ്ണാണ്, വയലേരിയയിലെ മണ്ണായതുകൊണ്ട് പെറ്റ്യൂണിയ്ക്ക് പറ്റുന്ന മണ്ണല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും മണലെടുത്തിരിക്കുന്നത്. അപ്പോൾ മണലുള്ളവർ മണൽ കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഫൈനൽ പോട്ടിമിക്സ് ഏകദേശം ഇതുപോലെ ഇരിക്കണം. ഇതന്നെയാണ് നല്ല, എന്താ പറയുക, പൊടി പൊടി പോലത്തെ മിക്സായിരിക്കണം. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടി നമ്മൾ കുഴച്ച് വയ്ക്കുമ്പോൾ ഉള്ള ഒരു പരുവുണ്ടല്ലോ, കൺസിസ്റ്റൻസി. അപ്പോൾ അതുപോലെയാണ്, ഒരുപാട് കട്ടയും പാടില്ല, ഒരുപാട് കുതിർന്ന ചകിരിച്ചോറ് ഒരുപാടൊന്നും അങ്ങനത്തെ മണ്ണൊന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം ഡ്രെയിനേജ് ഹോളുള്ള ചട്ടിയിൽ മാത്രം പെറ്റ്യൂണിയ നടുക. ഞാൻ രണ്ട് ഹാങ്ങിങ് ബോട്ടിലാണ് ഇപ്പോൾ നട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു നിലത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയിലും കൂടെ ഞാൻ നടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് തൈകളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നട്ട് കാണിക്കുന്നില്ല, ഞാൻ കുറച്ച് എങ്ങനെയാണ് നടണ്ടതെന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡ്രെയിനേജ് ഹോൾസിൻ്റെ മേലെ കൂടെ കുറച്ച് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള കല്ലുകൾ വാരിയിടുകയാണ്. ഓടിൻ്റെ പീസൊന്നും കുറവാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കല്ലുകൾ വാരിയിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ പോട്ടിങ്സ് നല്ല പൊടി പൊടിയായിട്ടുള്ള, നമ്മുടെ നല്ല രസമുണ്ടത് കാണാൻ തന്നെ. അപ്പോൾ ഈ പോട്ടിങ്സ് ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കുക. പിന്നെ ചട്ടി മുഴുവനായിട്ടൊന്നും പോട്ടിമിക്സ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മുക്കാലല്ല, ഒരു 90% പോട്ടിമിക്സ് നിറച്ചാൽ മതിയാവും. അതിന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച്, വളരെ കുറച്ച് തൈകളെടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. ഞാനൊരു 3-4 ചെടികളൊക്കെ ഒരു ചട്ടിയിൽ വരുന്ന വിധത്തിലാണ് നടന്നത്. ഇത് മിക്സഡ് കളറാണല്ലോ, എല്ലാ കളറും ഉണ്ട്. നാടൻ പെറ്റ്യൂണിയ നമുക്കറിയാം പല കളറുണ്ട്, ചുവപ്പ്, വെള്ള, വയലറ്റ്, അങ്ങനെ കുറേ കളറുകളുണ്ട്, പിങ്ക്. അപ്പോൾ ഏതൊക്കെ കളറെന്ന് എനിക്കിപ്പോൾ ഈ ചെടി കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരും വെള്ളം കൂടെ ഒരുമിച്ച് വളരട്ടെ, അപ്പോൾ അതായിരിക്കുമല്ലോ കാണാൻ രസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെടികൾ പറിച്ചെടുത്തിട്ട് ഒരു 3-4 ഒരു ചട്ടിയിൽ വരുന്ന വിധത്തിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഇതിപ്പോൾ നല്ല പോട്ടിങ്സിൽ വിത്ത് പാകിയതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയത്, ചകിരിച്ചോറ കൂടുതലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ മണ്ണിലൊക്കെയാണ് പാകിയതെങ്കിൽ
ഒന്ന് നല്ലോണം നനച്ച് കൊടുത്തതിന് ശേഷം മാത്രം വേര് പൊട്ടാതെ വേണം ഇതുപോലെ തൈകൾ പറിച്ചെടുക്കാൻ. എനിക്ക് പിന്നെ അത്ര ശ്രദ്ധിക്കേണ്ടി വന്നില്ല, ചകിരിച്ചോറ് കൂടുതലുള്ള പോട്ടിംഗ് മിക്സിൽ വിത്തിട്ടതുകൊണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ ഈ വലിച്ചെടുക്കുന്ന കണ്ടിട്ട് നിങ്ങൾ മണ്ണിൽ പാകിയ തൈകൾ വലിച്ചെടുക്കരുത്, ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ തൈകൾ. കുഞ്ഞു തൈകളാണല്ലോ, ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും ഒരുപാട് കട്ടി വെച്ചിട്ടില്ല. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഞാൻ മാറ്റി നട്ടു എന്ന് പറഞ്ഞു, അതിൻ്റെ തണ്ടിനൊക്കെ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വലുതാവും, നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വലുതാവും. പിന്നെ പെറ്റ്യൂണിയ ഹൈബ്രിഡ് ആണെങ്കിലും നാടനാണെങ്കിലും നാടൻ ടൈപ്പ് ആണെങ്കിലും ഹാങ്ങിങ് ബോർഡ്സിൽ നടുന്നത് തന്നെയാണ് നല്ലത്. ഇത് തൂങ്ങി നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ നിലത്ത് ചട്ടികളിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കമ്പൊക്കെ കുത്തിക്കൊടുത്തിട്ട് മേലേക്ക് കയറ്റി കൊടുക്കണം. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ, ഇല്ലെങ്കിൽ പിന്നെ ചെടിയൊക്കെ നിലത്ത് വീണ് ചീച്ചിലൊക്കെ സംഭവിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പക്ഷേ ഇതുപോലെ ഹാങ്ങിങ് ബോർഡ്സിൽ നടുകയാണെങ്കിൽ ഇങ്ങനെ താഴേക്കങ്ങ് നിന്നോളൂ, അതിന് പ്രത്യേകിച്ച് കേടൊന്നും സംഭവിക്കില്ല. വെള്ളം നനയ്ക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് വെള്ളം നനയ്ക്കാതിരിക്കുക, നല്ലോണം വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയിൽ പൂക്കളിങ്ങനെ നിൽക്കും. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വെയിലത്ത് വെക്കരുത് കേട്ടോ. ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് തണലത്ത് വെക്കുക. തണ്ടുകൾക്കൊക്കെ ഒന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം മാത്രം നല്ല ബ്രൈറ്റ് സൺലൈറ്റിൻ്റെ ചുവട്ടിൽ നമുക്ക് വെക്കാവുന്നതാണ്. നല്ലോണം വെയിൽ വേണ്ട ഒരു ചെടിയാണ് പെറ്റ്യൂണിയ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ നട്ട് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ തൈകൾ ഇളകി പോകാത്ത രീതിക്ക് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് മണ്ണൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഈ പോട്ടിംഗ് മിക്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം കെട്ടി നിൽക്കില്ല. വെള്ളം അങ്ങനെ താഴ്ന്നു പൊയ്ക്കോളും, ചെടിക്ക് വേണ്ട നനവും കിട്ടും, എന്നാൽ വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പെറ്റ്യൂണിയയുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ലോണം നീർവാർച്ചയുള്ള മിക്സാണ് നമ്മൾ ഉറപ്പുവരുത്തുക. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നനച്ച് കൊടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഡിൽ വെക്കാവുന്നതാണ്. ഇത് വലുതായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കുഞ്ഞു തൈകളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ മാറ്റി നടുക. ഇത് ഓൾറെഡി മാറ്റി നടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വലുതാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുതായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്കും കൂടെ രണ്ട് മൂന്ന് തൈകൾ മാറ്റി നടന്നേയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമല്ല എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ. പിന്നെ പോസിറ്റീവാണെങ്കിൽ അതെനിക്ക് കിട്ടുന്ന വലിയൊരു പ്രചോദനമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പെറ്റ്യൂണിയ തൈകൾ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ കോണ്ടാക്ട് നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.